എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഹീറോയിന്റെ ഫ്രണ്ടായ ആ റൈറ്ററിനെയാണ് അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സില് കയറാത്തതിന് ശിക്ഷ കൊടുത്തിരിക്കുകയാണ് അവിടേക്ക് സിഇയുടെ സെക്രട്ടറിയും വരുന്നുണ്ട് അവൻ ഇവളുടെ കൂടെ പഠിച്ചതാണ് അവനും എന്തോ തെറ്റ് ചെയ്തിട്ട് പണിഷ്മെന്റിന് വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത് അവനും ഒരു ക്ലാസ്സില് കയറിയിട്ടുണ്ടായിരുന്നില്ല ഇവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ വീട്ടുകാരെ വിളിച്ചു കൊണ്ടുവരാനായി സ്കൂളുകാരും പറയാറുണ്ട് അവൾക്ക് വേണ്ടി അവിടേക്ക് വരുന്നത് ഹീറോയിനായിരുന്നു അന്ന് ഇവൾക്ക് ഹീറോയിനെ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു അവളുടെ റിയാക്ഷൻ കണ്ടിട്ട് അവനും ചോദിക്കും ണ്ട് നിനക്ക് ആ പോയാ സ്ത്രീയെ അറിയാമോന്ന് അവളും അതിന്റെ ആന്റിയുടെ മകളാണെന്ന് പറയുന്നുണ്ട് എന്റെ ശരിക്കുള്ള ആൻറ്റിയല്ല എന്നും പറയുന്നുണ്ട് ഇവൾ കന്നു തൊട്ടേ അവനോട് ഒരു ചെറിയ ക്രഷ് ഉണ്ട് ഹീറോയിനും അവിടേക്ക് വരുമ്പോ അവിടത്തെ ടീച്ചറും അവളോട് ഒരു കാര്യം പറയുന്നുണ്ട് ഇവളും ഇതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് സ്കൂളില് വരുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ധരിച്ചോണ്ട് വരരുതെന്ന് അവളെ ഉപദേശിക്കുന്നു റൈറ്റർ ഫ്രണ്ടിന്റെ കാര്യത്തിലും അവള് മാത്സ് ക്ലാസ്സില് കയറുന്നതേ ഇല്ല അതിന് ഹീറോയിനും അവൾ എപ്പോഴും എഴുതുമല്ലോ അവള് വീട്ടില് വന്നു കഴിഞ്ഞാലും എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഞാനും കണ്ടിട്ടുള്ളത് അതിന്റെ ടീച്ചറും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ഒരു കുട്ടി പഠിക്കുകയാണ് വേണ്ടത് അല്ലാതെ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് എഴുതുകയല്ല വേണ്ടത് എഴുത്തുകാർക്ക് അധികം പണമൊന്നും കിട്ടില്ലല്ലോ പത്ത് വർഷങ്ങൾക്കുള്ളിൽ അവൾ ഒരു നല്ല എഴുത്തുകാരിയായെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ടീച്ചറിനെയും വെല്ലുവിളിക്കുന്നുണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ട് അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അവളെ നശിപ്പിക്കുകയല്ല വേണ്ടത് അത് കേൾക്കുമ്പോൾ ഫ്രണ്ടിനും സന്തോഷാകുന്നുണ്ട് കല്യാണത്തിന് വെച്ചിട്ട് സെക്രട്ടറിയും റൈറ്റർ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരും ഒരു കഫയില് വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് അവനും നീ എന്ത് കണ്ടന്റാണ് എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞ് ുത്തി ചോദിക്കുമ്പോ ഞാൻ എഴുതുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല പക്ഷെ അവൻ ഇനിയും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ഇവൾ എന്താണ് എഴുതുന്നത് ഇവള് എഴുതുന്ന എല്ലാ കഥയിലെയും നായകൻ ഇവനാണ് അത് ഇവന് പോലും അറിയില്ല ആ സമയം സി ഓയും അവനെ വിളിച്ചത് കൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് അവളും എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവനെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഇവിടെ നമ്മുടെ ഹീറോയിന്റെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവരും ആ ഒരു ഹോട്ടൽ റൂം എടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അവനും അവളുടെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സ്ലൈഡും കഷ്ടപ്പെട്ട് ഊരി മാറ്റുന്നുണ്ട് നീ ഇത്രയൊക്കെ എന്തിനാ തലയിൽ എടുത്ത് െന്ന് അവനും ചോദിക്കുന്നുണ്ട് ഇവനും അവിടെ നിന്ന് കറങ്ങുന്നത് കണ്ട ഹീറോയിനും നീ ഇതുവരെ ഒരു ഹോട്ടലിലേക്ക് പോയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ അവനും ഞാൻ ആർമിയില് വർക്ക് ചെയ്തിരുന്ന സമയം ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ട് ഫ്രണ്ട്സോ ഒറ്റയ്ക്ക് ആരുടെയും കൂടെ എന്ന് ചോദിക്കുമ്പോ ഇല്ലെന്ന് അവനും പറയുന്നുണ്ട് നീ ഫ്രണ്ട്സിന്റെ കൂടെ ഉറങ്ങാൻ മാത്രമേ ഹോട്ടലിൽ പോയിട്ടുള്ളൂ മറ്റൊരു പോയിട്ടില്ല എന്ന് ചോദിക്കുമ്പോ അവനും ഇല്ലെന്ന് പറയുന്നുണ്ട് അവളോ അവനോട് പോയി കുളിച്ചിട്ട് വാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവനും ചോദിക്കുമ്പോ നമുക്ക് കിട്ടിയ ആ പണം മുഴുവൻ എണ്ണി നോക്കണ്ടേ ഇവിടെ നമ്മുടെ സിഇഒ യും ഹോസ്പിറ്റലിലാണ് ഹീറോയിന്റെ ഫ്രണ്ട് എഴുതിയ കഥ വായിച്ചിട്ട് അവൻ താഴ്ന്നു വീണിട്ടുണ്ടായിരുന്നു അവനിപ്പോ ഒരു ഹോസ്പിറ്റലിലാണ് സെക്രട്ടറിയും ആ കഥ വായിച്ചു കൊടുക്കുന്നുണ്ട് സിഇഒയും ഇതെന്തൊക്കെയാണ് അവൾ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ആരെങ്കിലും എഴുതോ സെക്രട്ടറിയും വായിച്ചിട്ട് ഇതിന്റെ മെയിൻ കഥാപാത്രത്തിന്റെ പേര് ഹജുരൊന്നാണല്ലോ എന്റെ പേരിൽ ഏത് സിഇഒയും എനിക്കും അത് തന്നെയാണ് വിശ്വസിക്കാൻ പറ്റാത്തത് എനിക്ക് നിന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത് മാത്രമല്ല നിനക്കൊരു കാര്യം അറിയോ എന്റെ അമ്മ ഇത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സെക്രട്ടറിയും നിന്റെ അമ്മയോ എന്ന് പറഞ്ഞു പറഞ്ഞ് ഷോക്ക് ആകുന്നുണ്ട് അവനും ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട് ഇനി ഒരിക്കലും അവൾ ഇങ്ങനെ എഴുതാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അവളുടെ എല്ലാ ആർട്ടിക്കളിലും താഴെയും നമുക്ക് ഹെയ്റ്റ് കമന്റ്സ് ഇടണം അങ്ങനെ ആവുമ്പോ അവൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ എഴുതി വെക്കില്ല ഇവിടെ ഹീറോയിനും കിമ്മും കൂടി ആ കിട്ടിയ പണം മുഴുവൻ എണ്ണി വെക്കുകയാണ് അവൾക്ക് ക്ഷീണം വരുന്നത് കണ്ട് അവനും പറയുന്നുണ്ട് നിനക്ക് ക്ഷീണം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോളൂ ബാക്കി ഞാൻ എണ്ണി വെച്ചോളാം അതിനവളും പണത്തിന്റെ കാര്യത്തിൽ എനിക്ക് നിന വിശ്വസിക്കാനാകില്ല അവനും എന്നെ കല്യാണം കഴിക്കുന്നതില് നിനക്ക് വിശ്വാസക്കുറവൊന്നും ഉണ്ടായിരുന്നില്ലേ അതിനോളം കല്യാണം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പേരിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അടുത്ത തവണ ഞാൻ അത് ഓർത്തോളാം നീ എന്തുകൊണ്ടാ എന്നെ വിശ്വസിക്കാത്തത് എനിക്ക് കൺവീനിയൻസ് സ്റ്റോറിൽ മാത്രമേ നിക്കാൻ അറിയാവൂ എന്നുള്ളതാണോ അതിനവളം അതൊന്നുമല്ല നിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് നീ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കാനായി ശ്രമിക്കുന്നുണ്ട് ഞാൻ ഞാനെന്തിനു ഒളിച്ചു വെക്കണം നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വരുമ്പോ നീ എപ്പോഴും ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ഇണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോ കാനഡയിലുള്ള ഒരാളുടെ കാര്യം നീ പറഞ്ഞില്ലേ പിന്നെ നിന്റെ മുത്തശ്ശിയെക്കുറിച്ച് നിന്റെ പേര് നിന്റെ വയസ്സ് എന്നല്ലാതെ മറ്റൊരു കാര്യം എനിക്ക് അറിയില്ല ഞാൻ നിന്നെ നിർബന്ധിക്കില്ല നിനക്ക് വേണമെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാ മതിയാകും രണ്ടുപേരിൽ വിശ്വാസം വെക്കണമെങ്കിൽ അവരവരെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അവനും പറയുന്നുണ്ട് ഞാൻ വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് എന്റെ മുത്തശ്ശിയുടെ മകള് കാനഡയിലേക്ക് കല്യാണം കഴിക്കുകയും അവിടെ സെറ്റിൽ സെറ്റിലാകുകയും ചെയ്തു അതിനോളം നിന്റെ മുത്തശ്ശിയുടെ മകൾ എന്ന് പറയുമ്പോ നിന്റെ ആന്റിയാണോ അവൻ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോ അത് നിന്റെ അമ്മയായിരുന്നോ എന്ന് അവളും ഗസ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാ അങ്ങനെ പോയത് അതെന്റെ മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു കാനഡയിലുള്ള ആ ഒരു കുടുംബത്തിന് അമ്മയ്ക്ക് ഇങ്ങനൊരു മകനുണ്ടെന്ന കാര്യം അറിയില്ല അതുകൊണ്ട് ഒരിക്കലും അമ്മയെ കാണരുതെന്ന് എന്നോട് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാര്യങ്ങള് കൂടുതൽ വഷളാക്കുകയുള്ളു മുത്തശ്ശിയാണ് എന്നെ വളർത്തിയത് എല്ലാരും പറയാറുണ്ട് മുത്തശ്ശിക്ക് കൊച്ചുമക്കളെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പക്ഷേ എന്റെ മുത്തശ്ശിക്ക് അവരുടെ മകളോടായിരുന്നു കൂടുതൽ ഇഷ്ടം അവരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അകന്ന ഒരു കൊച്ചുമകം മാത്രാണ് അത് കേൾക്കുമ്പോ അവളും ഓടി വന്നിട്ട് അവന്റെ ഊതുന്നുണ്ട് അത് കണ്ടിട്ട് അവനും നീ എന്തായി ചെയ്യുന്നത് അല്ല നീ എങ്ങാനും ഇനി കരഞ്ഞാലോന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതിനവനും അതിനുകുട്ടിയെന്നല്ലോ ചെയ്യാനായിട്ട് നീ കൊച്ചുകുട്ടി തന്നെയാണ് നിന്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോ അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോ ഞാൻ ഒരിക്കലും ഒന്നും മോഷ്ടിക്കാനല്ല ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇവിടെ റൈറ്റർ ഫ്രണ്ടിന്റെ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആർട്ടിക്കിളിന് ആരോ നെഗറ്റീവ് കമന്റ് ഇട്ടെന്ന് അവളും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവളുടെ റേറ്റിംഗും വല്ലാതെ കുറയുന്നുണ്ട് ഇവളും കയറി അഹ് കമന്റ്സ് നോക്കുന്നുണ്ട് അത് കാണുമ്പോ അവൾക്ക് വളരെയധികം സങ്കടാകുന്നുണ്ട് ഇവിടെ ഹീറോയിനും അവൾക്ക് കിട്ടിയ എല്ലാ പണവും ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അവളും എയർപോർട്ടിലാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ശ്രമമാണ് എന്തായാലും ഓഫീസിൽ നിന്ന് ും കുറച്ചു ദിവസം മാറി നിൽക്കണമല്ലോ കിമ്മും അവളെ കൊണ്ടാക്കാനായിട്ട് എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇക്കാര്യം അവള് ഫ്രണ്ട്സിനോടും പറയുന്നുണ്ട് അവൻ എന്തിനാ അവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോ മാനേജറിന്റെ വൈഫ് ഇവര് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഹീറോയിന് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഹിമ്മിനെയും കൂടെ കൊണ്ട് ഇവൾ എയർപോർട്ടിലേക്ക് വന്നത് ഹീറോയിനും അവനോട് ഇനി മുതൽ എന്റെ പാർട്ണർ ഫ്രീ ആണല്ലോ എനിക്കിനി എവിടെ വേണമെങ്കിലും പോകാം അല്ല നിനക്കും ഹണിമൂണിന് പോകണമായിരുന്നോ എന്തായാലും നീ ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയല്ലേ അതിനവനും നിന്റെ അമ്മയുടെ കൂടെ സമയം ചെലവഴിക്കുമെന്നാണ് ഞാൻ ത് അതിനോളം ഞാനും എന്റെ അമ്മയുമായിട്ട് അത്ര അടുപ്പത്തിലൊന്നും അല്ല എനിക്ക് ശരിക്കും അമ്മ ഇഷ്ടമല്ലായിരുന്നു അതെനിക്കും ആ ഒരു ഫേക്ക് മാരേജ് നടത്തിയത് അമ്മയ്ക്ക് വേണ്ടി കൂടെ ആയിരുന്നല്ലോ അത് നിനക്ക് അമ്മയോട് ഇഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നീ നടത്തിയത് എനിക്ക് അമ്മയോട് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ അമ്മ എന്നെ അധികം സ്നേഹിക്കില്ല മറ്റുള്ളവരെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതാണ് എന്നെ വല്ലാതെ അലട്ടുന്നത് ഇപ്പോഴത്തെ കാര്യമാണ് നീ പറയുന്നത് അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടല്ലേ അതുകൊണ്ടാണ് ഓർമ്മക്കുറവുള്ളത് നിന്നെ തിരിച്ചറിയാനായി സാധിക്കാത്തത് അതിനകളും അമ്മ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാനാണ് അമ്മയുടെ ഒരേ ഒരു മകള് പക്ഷെ മറ്റുള്ള കുട്ടികളെയാണ് അമ്മയ്ക്ക് ഇഷ്ടം അത് കേൾക്കുമ്പോ അവനും ഒന്ന് ഷോക്ക് ആകുന്നുണ്ട് അവളും അവനുള്ള പേയ്മെന്റ് അവനും കൊടുക്കുന്നുണ്ട് അവനും ഞാൻ ബേബിയെ നോക്കിക്കൊണ്ടൊന്നല്ലേ നിന്നോട് പറഞ്ഞത് അധികം പണമെന്നും ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ അതിനവളും അത് കുഴപ്പമില്ല ഇത് കാനഡയ്ക്ക് പോകാനുള്ള പ്ലെയിൻ ടിക്കറ്റിന് ഇത്രയും തുക മതിയാകും കിമും ആര് പറഞ്ഞു ഞാൻ പോകുന്നുണ്ടെന്ന് ഞാൻ കല്യാണം കഴിച്ചത് തന്നെ എന്നോട് ആരും അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുഡ് ബൈയും പറഞ്ഞ് അവനും അവിടെ നിന്ന് പോകുന്നുണ്ട് അവളും ഹേ ഹസ്ബൻഡ് നിന്റെ മുത്തശ്ശി ചിലപ്പോ അവരുടെ മകളെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നീ ാണ് ഫസ്റ്റ് പ്രയോറിറ്റി നിനക്ക് കാനഡയ്ക്ക് പോകണമെങ്കിൽ നിനക്ക് പോകാം നിനക്ക് എന്താണോ ആഗ്രഹം ആ നീ ജീവിക്കണം നീ എന്തിനാ ഇപ്പോഴും എന്നെ ഹസ്ബൻഡ് എന്ന് വിളിക്കുന്നത് നമ്മുടെ അഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോ അവളും ഇപ്പോഴും നീ എന്റെ ഹസ്ബൻഡ് തന്നെയാണ് എന്ന് മോതിരം കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അവന്റെ കയ്യിലും ആ ഒരു മോതിരം കിടക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നത് ഇതുവരെ അവൾക്ക് ആ മോതിരം അവൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവളും പ്ലെയിനിൽ കയറുന്നുണ്ട് അവൾ ബാഗിൽ നോക്കുമ്പോ കിമ്മ ഇവൾക്ക് വേണ്ടിട്ട് ഒരു ലെറ്റർ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പണവും ഒരു ലെറ്ററും ഉണ്ടായിരുന്നു അവനെന്ന് രാത്രിയില് ഇവൾക്ക് വേണ്ടിട്ട് ആ ഒരു ലെറ്ററും എഴുതിയിട്ടുണ്ടായിരുന്നു അവനും അവളെ നന്നായി കേറിയുന്നുണ്ട് അവന്റെ കയ്യിൽ കിടക്കുന്ന മോതിരവും അവളുടെ കയ്യിൽ കിടക്കുന്ന മോതിരവും ഒരുമിച്ച് വെച്ച് അവനെന്ന് നോക്കുന്നുണ്ട് ആ ഒരു ലെറ്ററിൽ ഉണ്ടായിരുന്നത് നീ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല നിനക്ക് വേണമെങ്കിൽ മാത്രം അത് ചെയ്താൽ മതിയാകും നമ്മളെല്ലാവരും ഒരു തീരുമാനം എടുക്കുന്നത് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേക്ക് മാരേജ് കൊണ്ട് നിനക്ക് സന്തോഷം കിട്ടുമെങ്കിൽ അത് തന്നെ ധാരാളം നിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും നല്ലതുണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു എന്ന് നിന്റെ ഫേക്ക് ഹസ്ബൻഡ് കിം എന്ന് അവനെഴുതിയിട്ടുണ്ടായിരുന്നു അന്നാണ് അവൾ അവസാനമായി കിമിനെ കാണുന്നത് അതിനുശേഷം മൂന്ന് മാസം കഴിഞ്ഞുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത് ഇവളുടെ കമ്പനിയിലും ഒരു ഫംഗ്ഷൻ നടക്കാനായിട്ട് പോവുകയാണ് ഇവള് പ്രൊമോഷന് വേണ്ടിയിട്ടാണല്ലോ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോണ്ടസ്റ്റിലും മാനേജറും ഇവളും മത്സരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇവൾക്കാണ് ഗ്രാൻഡ് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ സന്തോഷത്തിലായിരുന്നു ഹീറോയിനും ഇവിടെ റൈറ്റർ ഫ്രണ്ടും ഇവൾക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഹെയ്റ്റ് കമൻസിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവളും ഒരു വക്കീലിനെ കണ്ട് എന്ത് വന്നാലും ശരി തന്നെ അയാൾക്കെതിരെ നിയമ ഉണ്ടാകണമെന്ന് തന്നെയാണ് അവളും ആഗ്രഹിക്കുന്നത് അങ്ങനെ സെക്രട്ടറിയും ഓഫീസിലിരിക്കുന്ന സമയമാണ് അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛനും അവിടേക്ക് വന്ന് അവന് ഒരുപാട് വഴക്ക് പറയുകയും മുടിയിൽ പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്യുന്നു കാരണം ഇവനെതിരെ അവൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അച്ഛനും അവന് ഒരുപാട് വഴക്ക് പറയുന്നു നീ കുടിച്ചിട്ടോ ചീട്ട് കളിച്ചിട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ സഹിച്ചേ ഇത് ഹേ കമന്റ് എഴുതിയതിനെതിരെ നിനക്ക് കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ് ഇത് പുറത്തിറഞ്ഞ ആൾക്കാർ എന്ത് വിചാരിക്കും ഈ കമ്പനിക്കെതിരായി ഒന്നും പ്രവർത്തിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ല്ലേ ഈ പ്രോബ്ലം എങ്ങനെയെങ്കിലും നീ സെറ്റിൽ ചെയ്യണം അല്ലാത്ത പക്ഷം ഈ കമ്പനിയുടെ സിഇഒ പൊസിഷനിൽ നിന്നും നിന്നിങ്ങനെ താഴെ ഇറക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവര് തലക്കിട്ടൊരെണ്ണം കൊടുത്തിട്ട് ദേഷ്യത്തോടെ ഇറങ്ങി പോകുമ്പോ ആ കഥവിലിടിച്ച് അയാളും വന്ന് വീഴുന്നുണ്ട് ഇവിടെ ഈ പ്രശ്നം നടക്കുന്നത് കൊണ്ട് തന്നെ ഹീറോന് ഗ്രാൻഡ് പ്രൈസ് കൊടുക്കാനായിട്ട് സിഇഒ എത്തുന്നില്ല എന്നാണ് അറിയിക്കുന്നത് സിഇഒക്കും ചെയർമാനും കുറച്ച് ബിസി ഷെഡ്യൂൾസ് ഉണ്ട് അതുകൊണ്ട് ഇതൊരു ഇൻഫോർമൽ ചടങ്ങായിട്ടാണ് നടത്താനായിട്ട് പോകുന്നത് പക്ഷെ ഇവൾക്ക് സിഇഒ പ്രൈസ് തരുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മാനേജറും അവളെ കളിയാക്കി അവന് സെക്കൻഡ് പ്രൈസ് ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത് സിഇഒയുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ അതിനൊരു വിലയുള്ളൂ ഇവിടെ റൈറ്റർ ഫ്രണ്ട് വരുന്ന സമയം ഇവളുടെ മറ്റൊരു ഫ്രണ്ടിലെ അവളുടെ കാമുകൻ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം പോകുന്നത് ഇവളും കാണുന്നുണ്ട് ശേഷം ഹീറോയിനും മറ്റു കൊളീഗ്സും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു സിഇഒ ഇന്ന് വരാത്തത് കൊണ്ട് തന്നെ ഇവൾക്കാണ് ഗ്രാൻഡ് പ്രൈസ് അടിച്ചതെങ്കിലും അവടെ മാനേജറിന്റെ ഭാര്യയാണ് അവൻ അവാർഡ് കൊടുത്തത് അതുകൊണ്ട് തന്നെ എല്ലാവരും അവരെയാണ് പുകഴ്ത്തുന്നത് ഇവളെല്ലാവരും മറന്നു പോകുന്നുണ്ട് പക്ഷെ കൊളീഗും അവളെ സമാധാനിപ്പിക്കുന്നു നീയാണ് ഇന്നത്തെ സ്റ്റാർ എന്ത് വന്നാലും വേണ്ടില്ല എന്റെ അവാർഡ് നേടിയെടുക്കാനായി ഒരു ഡ്രാമയുടെ ആവശ്യമൊന്നും എനിക്ക് വേണ്ട നീ നിന്റെ ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നോ എന്ന് കൊളീഗം ചോദിക്കുമ്പോ അവൾക്ക് മറുപടി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല കൊളീഗം എൺപത് ശതമാനം നിന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഈ അവാർഡ് കിട്ടിയതെങ്കിലും ഇരുപത് ശതമാനത്തോളം നിന്റെ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ടാണ് നിനക്ക് അവാർഡ് കിട്ടിയത് അവരെ തന്നെ കണ്ടില്ലേ മാനേജറും വൈഫും വളരെ സന്തോഷത്തിൽ നല്ല കപ്പിൾസിനെ പോലെയാണ് ഇരിക്കുന്നത് കൊളീഗം നിന്റെ ഹസ്ബൻഡിനെ ഇങ്ങോട്ടേക്ക് വിളിക്ക് എന്ന് പറയുമ്പോ അവളും അദ്ദേഹം ഇവിടെ ഇല്ല കാനഡയിൽ പോയിരിക്കുകയാണ് എന്ന് കള്ളം പറയുന്നു അവൾക്കറിയില്ല അവൻ എവിടെയാണുള്ളത് അവനൊരു ഫാമിലി മാറ്റർ കൈകാര്യം ചെയ്യാനുണ്ട് അതുകൊണ്ട് അവിടേക്ക് പോയിരിക്കുകയാണ് കൊളികം ആ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിന്റെ ഹസ്ബൻഡിന്റെ ബന്ധുക്കളൊക്കെ കാനഡയിലാണെന്ന് ഇവൾക്ക് ഗ്രാൻഡ് പ്രൈസ് അടിച്ചത് മാത്രല്ല ഇവൾക്ക് പ്രൊമോഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവരുടെ ലീഡറാണ് ഹീറോയിൻ ഇപ്പോ അങ്ങനെ അവളും വിഷമിച്ചു പോകുമ്പോൾ കൺവീനിയൻസ് സ്റ്റോറിന് മുന്നിലായിട്ട് ഒരാളെ നിൽക്കുന്നത് കണ്ടിട്ട് അവളും അവനാന്ന് വിചാരിച്ച് അയാളെ പോയി ഇടിക്കുന്നുണ്ട് ഇവളെ നോക്കുമ്പോഴാണ് ഇവളുദ്ദേശിച്ച ആളല്ല അതെന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നത് നീ വീണ്ടും വന്നോ അവളും അവനോട് ക്ഷമയൊക്കെ ചോദിക്കുന്നു ണ്ട് ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണെന്ന് നിനക്കറിയാമോ എന്ന് അവനും അവളോട് ചോദിക്കുന്നുണ്ട് മൂന്ന് മാസം മുന്നേ ഇവളും ട്രിപ്പിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ കിമ്മിനെ കാണാൻ വേണ്ടിട്ട് കൺവീനിയൻസ് സ്റ്റോറിലേക്ക് ഇവളും വരുന്നുണ്ട് അവിടെ വരുമ്പോ മറ്റൊരാളാണ് അവിടെ ഉണ്ടായിരുന്നത് നിങ്ങൾ ആരാ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അവനും കിമ്മ ജോലി ഉപേക്ഷിച്ചു പോയി ഞാനാണിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് അവളും മനസ്സിലോർക്കുന്നുണ്ട് അവൻ ഇത് എവിടെ പോയതാ എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ ആ ഒരു പെട്ടിയിലുണ്ടായിരുന്ന പേര് കണ്ടിട്ട് അവനും അവളുടെ പേര് വിളിക്കുന്നുണ്ട് അത് കേട്ടിട്ട് അവൾ ഓടി വന്നിട്ട് കിമ്മ എന്നോട് എന്തെങ്കിലും പറയാനായിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതിശയത്തോട് ചോദിക്കുന്നു ഉണ്ട് നിങ്ങൾക്കൊരു പാക്കേജ് ഉണ്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവൻ അവന്റെ പൂച്ചയെ ഇവളെ നോക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് അവിടെ ഉണ്ടായിരുന്നത് ഇവളും അവനെ വിളിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഫോണേ എടുക്കുന്നില്ല ഇവളിടക്കിടക്ക് ആ ഒരു കൺവീനിയൻസ് സ്റ്റോറിലും വരാറുണ്ട് കിമ്മിനെ പ്രതീക്ഷിച്ചാണ് വരുന്നതെങ്കിലും ഇവനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അവളും സിഗരറ്റ് വേണമെന്ന് പറയുമ്പോൾ അവനും എടുത്തിട്ട് നിങ്ങൾക്ക് ലങ് ക്യാൻസർ ഉള്ളത് വേണോ സ്ട്രോക്ക് വരുന്നത് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അവളും അവനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് കിമ്മിനെ ഇവൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ശേഷമാണ് കിമ്മ എവിടെയാണെന്ന് കാണിക്കുന്നത് ുന്നത് അവളുടെ അമ്മയുടെ അടുത്താണ് ഉണ്ടായിരുന്നത് അവൻ കാനഡയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അവള് നോക്കുമ്പോ അവള് വീടാകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അവന്റെ പൂച്ച ഇവിടെയാണല്ലോ നിൽക്കുന്നത് അതാണെങ്കിൽ ഓരോ സാധനങ്ങൾ തട്ടിമറച്ചിടുകയും അവിടേക്ക് വൃത്തി കേടാക്കുകയും ചെയ്യുന്നുണ്ട് അവളും ഫ്രണ്ടിനോട് അവനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവൻ എന്തുകൊണ്ട് എന്റെ ഫോൺ എടുക്കാത്തെ നമ്മളും എയർപോർട്ടിലായിരുന്നപ്പോഴും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിലാണ് നമ്മൾ സംസാരിച്ച് പിരിഞ്ഞത് ഇവൾ എപ്പോഴൊക്കെ കിമ്മിന്റെ പേര് പറഞ്ഞാലും ആ പൂച്ച അതിനെ റെസ്പോണ്ട് ചെയ്ത് വിളിക്കാറുണ്ട് അത് അവളും ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും കിമ്മിന്റെ പേര് പറഞ്ഞാലും ഈ പൂജയ്ക്ക് എങ്ങനെയാ ഇത് മനസ്സിലാകുന്നതെന്ന് ഇവിടെ സിഇഒയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് അവളും ഇവനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പോലീസുകാരനും അവനെ കൊണ്ട് അവൻ എഴുതിയിട്ടുണ്ടായിരുന്ന കമന്റ് മുഴുവൻ വായിപ്പിക്കുന്നുണ്ട് ഒരുപാട് വൃത്തികേടുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അവനും അത് വായിക്കുമ്പോ മറ്റു പോലീസുകാരെല്ലാം തന്നെ അവനെയും ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് തന്നെ വായിക്കാൻ ഇത് ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ആ എഴുതി ആ ഒരു പെൺകുട്ടിയും എന്ത് മാത്രം വിഷമിച്ചിട്ടുണ്ടായിരിക്കും നീ എന്തായാലും ജയിലിൽ പോകും അവളും പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു ആരാണ് ഇവൾക്കെതിരെ ൻ എഴുതിരുന്നതെന്ന് ഇവളും കാണുന്നുണ്ട് ഇവളാണെങ്കിൽ അവനെ അവൻ അറിയാതെ വീഡിയോയും എടുക്കുന്നുണ്ട് ഇവനെ ഓടി വന്ന് അടിക്കാമെന്ന് വിചാരിക്കുമ്പോ അവനെ തട്ടി ഇവളും വന്ന് വീഴുന്നുണ്ട് നിങ്ങളുടെ ഫോണ് തറയിൽ വീണു എന്ന് പറഞ്ഞ് ഇവനും എടുത്ത് കൊടുക്കുമ്പോഴാണ് അവൾക്ക് അതിൽ മെസ്സേജ് വരുന്നത് ഇവനും കാണുന്നത് ഇവളുടെ പേര് മാത്രമേ ഇവൻ അറിയാവൂ അപ്പോഴാണ് അവനും തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളാണോ ആ ഒരു റൈറ്റർ എന്ന് പറഞ്ഞ് അവളെ തിരിച്ചറിയുന്നുണ്ട് ഇവളാണെങ്കിൽ ആ ഫോൺ അവിടെ ഇട്ടിട്ട് അവിടെ നിന്നും ഓടി ഇവിടെ ഹീറോയിനും ഓരോ കോള് വരുമ്പോ കിമ്മാണോ എന്ന് അവളും അതിശയത്തോടെ പക്ഷെ അവനായിരുന്നില്ല അവള് വിളിച്ചിട്ടുണ്ടായിരുന്നത് അവളുടെ ഫ്രണ്ട് ആയിരുന്നു അവളും പോലീസ് സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നത് അവൾ അവിടെ നിൽക്കുമ്പോ അവളുടെ സിഇഒയും നിന്ന് അവളും ശ്രദ്ധിച്ചിട്ട് അവനെ വിളിക്കുന്നുണ്ട് പക്ഷെ അവനാണെങ്കിൽ അവളെ കാണാത്ത ഭാവത്തിൽ അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് സെക്രട്ടറി ഇറങ്ങി വന്നിട്ട് ഇവനെ പേരെടുത്ത് വിളിക്കുന്നത് അപ്പോഴത്തേക്ക് ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് സിഇഒ തന്നെയാണെന്ന് നിങ്ങൾ എന്താ ഈ ഒരു കോലത്തിൽ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ആരാണെന്ന് അവനും ചോദിക്കുമ്പോ അവളും അവളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോഴാണ് അവൻ മനസ്സിലാകുന്നത് നിങ്ങൾക്കല്ലേ ആ ഒരു ഗ്രാൻഡ് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് പ്രൈസ് തരണം എന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണമാണ് എനിക്ക് വരാനായിട്ട് സാധിക്കാത്തത് എന്തായിരുന്നാലും ഒരു നല്ല ജോലിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് അവനും പറയുന്നുണ്ട് ഇവിടെ ഹീറോയിന് വന്ന് നോക്കുമ്പോ രണ്ടാണെങ്കിൽ ഒരിടത്ത് വന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവളും കാര്യങ്ങളൊക്കെ അറിയുന്നത് നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാത്തത് നീ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാ അതിനോളം നീ എന്റെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് ഇവിടേക്കും ആ ഒരു ഹീറോയിന്റെ അമ്മയെ പാർപ്പിച്ചിരിക്കുന്ന നഴ്സിംഗ് ഹോമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയം അവനെ കാണാനായിട്ട് കാറിൽ ഒരാൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഹീറോയിനും പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അവളാണ് ഇപ്പോഴത്തെ ടീം ലീഡർ ഇവിടെ സിഇഒയുടെ സെക്രട്ടറിയും എന്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു പോകുമ്പോ സിഇഒയും അവന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് നോക്കുമ്പോ ആ റൈറ്റർ ഫ്രണ്ട് ആണ് ഇവന്റെ സുഹൃത്തെന്ന് ഇവനും മനസ്സിലാകുന്നത് അത് കഴിഞ്ഞിട്ട് അവനും ഷോക്കാകുന്നു അങ്ങനെ അവളും ഓഫീസില് നിൽക്കുന്ന സമയമാണ് ഇവളുടെ ഓഫീസിലേക്ക് ഒരുപാട് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നതായി അവളും ശ്രദ്ധിക്കുന്നത് ഇവളെ നോക്കുമ്പോ അതിന്റെ ഇടയില് ഇവക്ക് പരിചയമുള്ള ഒരാള് ില്ക്കുന്നുണ്ട് അത് മറ്റാരും അല്ല അവനെ കണ്ടിട്ട് അവളും ഷോക്ക് ഷോക്കാകുന്നു നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ അവനും ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു എന്ന് അവനും പറയുന്നുണ്ട് ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു